എല്ലാവർക്കും നമസ്കാരം. ഈ സായാഹ്നം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ആദ്യം തന്നെ ഇവിടെ നിൽക്കാനും നിങ്ങളൊക്കെ നേരിട്ട് കാണാനും സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുകയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളുടെ ഒരു സിനിമ തിയേറ്ററിൽ വരുന്നത്. എല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ അഭിനയിച്ചിട്ടുള്ള, എനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടിയ റാഫി ഭായി ഒരുമിച്ചുള്ള ചിത്രങ്ങൾ, കുറച്ച് നാള് റാഫി ഭായിയും അതൊരു മെക്കാട്ടിമായി ഉണ്ടായിരുന്നു. റാഫി മെക്കാട്ടി ചിത്രത്തിലൂടെയാണ് ഞാൻ ആദ്യം വന്നത്. പഞ്ചാബി ഹൗസ്, തെങ്കാശിപട്ടണം തുടങ്ങിയ ചിത്രങ്ങൾ, അതിനുശേഷം റാഫി ഭായിയോട് ഒരുമിച്ച് മറ്റു ചിത്രങ്ങളും, റിംഗ് മാസ്റ്റർ തുടങ്ങി ഇങ്ങോട്ട് സിനിമകൾ ചെയ്യണ്ടായി, ചൈന ടൗൺ. ശരിക്കും പറഞ്ഞാല് ഈ സിനിമ റാഫി ഭായി ഒരു തമാശ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. ഇതില് എല്ലാ തരത്തിലുള്ള ഇമോഷനും. ഇപ്പോ ഞാനിവിടെ വന്നിരുന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഭാഷഭായും ഷിനോയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിക്കും എൻ്റെ ഒരു ബയോഗ്രാഫി പോലെയുള്ളൊരു സംഭവമാണ് ഇവരിവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. പക്ഷെ അത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ആ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച, അതിലേറ്റവും കൂടുതൽ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച റൈറ്റേഴ്സ് ഇവിടെയുണ്ട്. ശരിക്കും റാഫി ഭായി ആണെങ്കിലും സിബി ഉദയൻ, ബെന്നിഭായ്, ഇവരൊക്കെ ഒരുപാട് സിനിമകളിലൂടെ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷം തന്നിട്ടുള്ള റൈറ്റേഴ്സാണ്. അതുപോലെ എനിക്ക് നഷ്ടപ്പെട്ട കുറച്ച് സിനിമ കിട്ടിയുള്ളൂ, ലോയി സാറ്. അതുപോലെ എനിക്ക് സിനിമ തന്ന ഓരോരുത്തരെയും എൻ്റെ ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സംവിധായകർ സിബി സാറോട് സംസാരിക്കുകയുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ശരിക്കും ആദ്യം ഞാൻ സിബി സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ സാഗരം സാക്ഷി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സീനിലായിരുന്നു. പിന്നെ അത് കട്ട് ചെയ്ത് അതിപ്പോൾ ഒരു ഷോർട്ടിലായി മാറി. പിന്നീട് അദ്ദേഹത്തിൻ്റെ നീ വരുവോളം, പിന്നെ സുരേഷേട്ടൻ ഒരുമിച്ച് സിന്ദൂർ രേഖ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞതിൽ അഭിനയിക്കാൻ അവസരമുണ്ടായി. അതുപോലെ സിദ്ധിക്ക ബോഡിഗാർഡ്, പിന്നെ ഉണ്ണിയേട്ടൻ ഒരുമിച്ച് കോടതി സമക്ഷം ബാലം വക്കീല്. അപ്പോൾ എന്നെ സ്നേഹിച്ച, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാക്കിയ, എനിക്ക് വേണ്ടി എഴുതിയ, അത് സംവിധാനം ചെയ്തവർ, അതുപോലെ തന്നെ ഇത്രയും സിനിമകൾ നിർമ്മിച്ച എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ, അതിലെടുത്തു പറയേണ്ട ഒരാളാണ് മണിയണ്ണൻ. കാരണം മണിയണ്ണാണ് എന്നെ നിർബന്ധിച്ച് സിനിമയിൽ അഭിനയിക്കാൻ കൊണ്ടുപോയ ഒരാൾ. പക്ഷെ ഇന്നേവരെയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എനിക്കൊരു സിനിമ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അവർഷേ മണിയണ്ണൻ. ഇപ്പോൾ ഏത് കാര്യങ്ങൾ, പുതുതായിട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും മണിയണ്ണൻ്റെ ഒരു അനുഗ്രഹവും ആശീർവാദവും ഒക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. അതുപോലെ അദ്ദേഹത്തിൽ നിന്ന് കിട്ടാറുണ്ട്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അത് എല്ലാ അസോസിയേഷനിലെ ആളുകൾ എല്ലാവരും വന്നിരിക്കുന്ന വേദിയിൽ നിൽക്കാൻ പറ്റത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. ഓരോ പ്രതിസന്ധിയിലും എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാൻസ്, എൻ്റെ സഹോദരൻ, അവരോടൊക്കെ ഈ നിമിഷത്തിൽ നന്ദി പറയുകയാണ്. ഒരുപാട് അവകാശവാദങ്ങളൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഈ സിനിമ നിങ്ങൾ രസിപ്പിക്കും എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അതുപോലെ തന്നെ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മമ്മക്ക് വരുമെന്ന് പറയണ്ടായി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ മമ്മക്കൊക്കെ ഒരുപാട് തിരക്കിൻ്റെ ഇടയിലാന്ന് പറഞ്ഞു. എടാ, എൻ്റെ അടുത്ത് പറഞ്ഞു അടുത്ത സിനിമയ്ക്ക് ഞാൻ വരാം, ഇന്ന് എനിക്ക് വരാൻ പറ്റൂല. അതുപോലെ ഞാൻ ലാലേട്ടനായിട്ട് സംസാരിച്ചു, സുരേഷേട്ടനായിട്ട് സംസാരിച്ചു, ജയറാമേട്ടനായിട്ട് സംസാരിച്ചു. ഇവരൊക്കെ എനിക്ക് ജീവിതത്തിൽ ഒരുപാട്, എന്താ പറയുക, എനിക്ക് എങ്ങനെയാണ് ഓരോരുത്തരുടെ അടുത്ത് പറയാമെന്ന് എനിക്ക് അറിയില്ല. അത്രയും സ്ഥാനത്തുള്ള എൻ്റെ ഒരു സഹോദര ബന്ധമുള്ള ആർട്ടിസ്റ്റുകളാണ്. ഞാൻ കണ്ടു വളർന്ന എൻ്റെ സീനിയർ ആക്ടേഴ്സാണ് അവർ. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള, അതിൽ സുരേഷിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ മാനത്തക്കൊട്ടാരം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തപ്പോൾ അതിൽ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വന്ന സുരേഷ് ഏട്ടനാണ്. പക്ഷേ അദ്ദേഹം ഒരുമിച്ച്
ഇപ്പൊ ഈ പറയുന്ന നാലുപേരോടും ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുകയുണ്ടായി. അപ്പൊ അവരുടെ എല്ലാവരുടെയും ഒരു അനുഗ്രഹവും ഇതും, അതുപോലെ പിന്നെ എനിക്ക് ശേഷം വന്ന ആളുകള് എല്ലാവരുമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സ്നേഹവും അവരുടെ പിന്തുണയും എല്ലാം എന്നോട് ഉണ്ട് എന്നുള്ള അറിയിച്ചതിൽ വലിയ സന്തോഷം. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും, എന്നെ എല്ലാ തരത്തിലും സഹായിക്കുന്ന ആൾക്കാരോട്, എടുത്തെടുത്ത് പറയുന്നതിൽ അത്രയും വരുന്ന ആൾക്കാരുണ്ട്, രണ്ട് ഒരുപാട് നന്ദി പറയുന്നു. വലിയ സന്തോഷം. വോയിസ് ഓഫ് സത്യനാഥൻ തിയേറ്റർ തന്നെ വന്ന് കാണണം. മാത്രമല്ല, എനിക്കറിയാം ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്കോട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എന്താ പറയാ എടുത്തിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സാധനം പറയാം. അതുപോലത്തെ അവസ്ഥ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും എൻ്റെ സിനിമ വരുമ്പോൾ അതുപോലത്തെ അറ്റാക്കുകളൊക്കെ ഉണ്ടാവും എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പുറത്തു വിടും. പക്ഷെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട, എന്നെ സ്നേഹിക്കുന്ന, എന്നെ 30 വർഷക്കാലം എന്നെ ഇൻഡസ്ട്രി നിലനിർത്തിയിട്ടുള്ള എൻ്റെ പ്രേക്ഷകരോട്, നിങ്ങൾ നിങ്ങളാണ് എൻ്റെ ശക്തി, നിങ്ങളോട് ഓരോരുത്തരോടും ഇതിലൂടെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. വലിയ സന്തോഷം. തീർച്ചയായിട്ടും ദിലീപ് എന്ന നടന്റെ കൂടെ എന്നും താങ്കളുടെ പ്രേക്ഷകർ ഉണ്ടായിട്ടുണ്ട്. 3 years was quite a long time. ദിലീപ് ഏട്ടാ, വി റിയലി മിസ്ഡ് യു ഓൺ തിയേറ്റേഴ്സ്. എല്ലാ ആശംസകളും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പേരിൽ അറിയിക്കുകയാണ്. ജൂലൈ 14 അദ്ദേഹത്തിന്റെ ഒരുപാട് ഹിറ്റ് സിനിമകൾ റിലീസായിട്ടുണ്ടതിന് മുമ്പ്. അതിനേക്കാളൊക്കെ വളരെ വളരെ ഹിറ്റാവട്ടെ, 3 വർഷം പോയിട്ട് 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു സിനിമ വെച്ച് പുറത്തിറങ്ങാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാ പ്രാർത്ഥനകളും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോയിക്കോളും. ഞങ്ങൾ പിന്നാലെ താങ്ക് യു. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ അരുണിന്റെ ബാന്ദ്ര പുറകെ വരുന്നുണ്ട്, അതുപോലെ തന്നെ രതീഷിന്റെ സിനിമ വരുന്നുണ്ട്, വിനീതിന്റെ സിനിമ വരുന്നുണ്ട്. അപ്പോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് സിനിമ അത്ര ഇഷ്ടമാണ്. എനിക്ക് എല്ലാം തന്ന സിനിമയാണ് എന്റെ ലോകം. താങ്ക് യു. ഞങ്ങൾക്ക് ദിലീപേട്ടനെ വളരെ വളരെ ഇഷ്ടമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ 3 മാസത്തിലൊരിക്കൽ ഒരു സിനിമ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് നൗ കുറച്ചധികം നേരമായി, നമുക്ക് വിട്ടു പോകണ്ടേ? വോട്ട് ഓഫ് താങ്ക്സോട് കൂടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഫോർ വിച്ച് എല്ലാ പ്രൊഡ്യൂസേഴ്സിന്റെയും പോക്കറ്റ് കൂടെ നിറയട്ടെ. ഇന്നും കൂടെ ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് വോട്ട് ഓഫ് താങ്ക്സിലേക്ക് കടക്കുന്നു. നന്ദി പറയുന്ന 4 പ്രൊഡ്യൂസർമാരും കൂടി ചേർന്നിട്ടുണ്ട്.